വിസ്മി നമ്മളെ ചൊല്ലാറുണ്ടോ? പലരും ചൊല്ലും, പലരും അത് മറന്നുപോകും, അതല്ലെങ്കിൽ പലർക്കും അത് ഓർമ്മയുണ്ടാവില്ല. പക്ഷേ എത്രത്തോളമാണ് അള്ളാഹു നമുക്കിതിൻ്റെ ഒരു പ്രതിഫലം തരുന്നത്? ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന ഒരു നോമ്പുകാരൻ ഉറക്കിൽ നിന്ന് ഉണർന്ന് ഉടനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉണരുന്ന സമയത്ത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ടാണ് ആരെങ്കിലും കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്നതെങ്കിൽ فهو من ذمة الله അവൻ അല്ലാഹുവിൻ്റെ ഉത്തരവാദിത്തിലാണ്. അവൻ ആ ദിവസം മുഴുവനും അല്ലാഹുവിൻ്റെ മേൽനോട്ടത്തിലാണ്. അവൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. സ്വഹാബ അവൻ കരുതുന്ന എല്ലാ വിഷയങ്ങളും അല്ലാഹു എളുപ്പമാക്കി കൊടുക്കുന്നു. സ്വഹാബ അന്നത്തെ ദിവസം അവൻ യാത്ര ചെയ്യുന്നുണ്ടെങ്കിൽ ആ യാത്രയിൽ അവനക്ക് യാതൊരു ബുദ്ധിമുട്ടും സംഭവിക്കൂല. അന്നത്തെ ദിവസം നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ, ജോലിക്ക് പോകുമ്പോൾ ആ ജോലിയിൽ ഒരു തടസ്സങ്ങളോ പ്രശ്നങ്ങളോ അവനെ തേടി വരൂല. സുഹാബ അന്നത്തെ ദിവസം അവൻ്റെ ജീവിതത്തിലേക്ക് മൂഡ് ഓഫ് കടന്നു വരൂല. അവൻ്റെ ജീവിതത്തിലേക്ക് അന്നത്തെ ദിവസം അള്ളാഹു ടെൻഷനുകൾ കൊടുക്കൂല. മനസ്സിന് വലിയ സമാധാനം അള്ളാഹു നൽകുകയാണ്, മനസ്സിന് വലിയ സന്തോഷം അള്ളാഹു നൽകുകയാണ്, മനസ്സിന് വലിയ റാഹത്ത് അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നല്ല ദിവസം ആഗ്രഹിക്കാത്തവരാരാണ്? ആരുമില്ലല്ലോ. എൻ്റെ ജീവിതത്തിൽ വരുന്ന ഓരോ പകലുകളും ഓരോ ദിനങ്ങളും ഓരോ പ്രഭാതങ്ങളും നല്ല പ്രഭാതങ്ങളായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. സുബാഹുൽ ഖൈറിലൂടെ, ഒരു നല്ല പ്രഭാതത്തിലൂടെ ജീവിതം കടന്നു പോകണമെന്ന് ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട വിശ്വാസികളെ, നിങ്ങളെ ജീവിതത്തിൽ ഒരു ദിവസം നല്ല പ്രഭാതമാവണമെങ്കിൽ, ഒരു നല്ല പകൽ നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഒരു നല്ല ടൈം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഒരു നല്ല സമയം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ, ഒരു ദുഃഖവും ഒരു സങ്കടവും ഒരു പ്രയാസവും ഇല്ലാതെ, ഇനി ഉണ്ടെങ്കിലും അതൊന്നും അല്ലാഹു ഓർമ്മപ്പെടുത്താതെ, ഒരു ബ്യൂട്ടിഫുള്ളായ ഒരു ദിവസത്തെ ജീവിതം നിങ്ങൾക്ക് സന്തോഷമാവണമെങ്കിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന നോമ്പുകാരെ, നിങ്ങളെ കിടപ്പറയിൽ നിന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് ആദ്യം നിങ്ങൾ പറയേണ്ടത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഈ ദിക്ര നമ്മൾ മാത്രം പറഞ്ഞാൽ പോരാ, നമ്മുടെ കൂടെ കിടക്കുന്ന ഭാര്യ ഈ ദിക്ര പറയണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ ഭർത്താവ് ഈ ദിക്ര പറയണം. പെങ്ങളെ, നിങ്ങളെ മക്കൾ എഴുന്നേൽക്കുന്ന സമയത്ത് ബിസ്മി ചൊല്ലിക്കൊണ്ട് എഴുന്നേൽപ്പിക്കുന്ന ഒരു സ്വഭാവം രക്ഷിതാക്കളാണ് ശീലമാക്കി കൊടുക്കേണ്ടത്. കുടുംബം മുഴുവനും ബിസ്മി ചൊല്ലിക്കൊണ്ട് എഴുന്നേൽക്കുന്ന കുടുംബമാണെങ്കിൽ ആ കുടുംബത്തെ അല്ലാഹു ആ ദിവസം ഏറ്റെടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അന്നത്തെ ദിവസം ആ കുടുംബത്തിന് ഒരു പ്രശ്നവും ഉണ്ടാകൂല, അന്നത്തെ ദിവസം ആ കുടുംബത്തിലുള്ളവർക്കൊരു പ്രയാസവും ഉണ്ടാവുകയില്ല. അല്ലാഹുവിൻ്റെ ഹബീബ് പറയുകയാണ്, കാരണം നിങ്ങൾ ഉറങ്ങുന്ന സമയത്ത് നിങ്ങളെ ശരീരത്തിൽ നിന്ന് ആത്മാവ് മാറി നിൽക്കുമെന്നാണ്. അല്ലാഹുവേ, പിന്നെ നിങ്ങൾ ഉണരുന്ന സമയത്ത് അല്ലാഹു നിങ്ങൾക്ക് ആത്മാവിനെ തിരിച്ചു തരികയാണ്. ഉണരുന്ന സമയത്ത് ആത്മാവിനല്ലാഹു നിങ്ങൾക്ക് തിരിച്ചു തരികയാണ്. ആ ആത്മാവ് നിങ്ങളെ ശരീരത്തിൽ വരുമ്പോഴാണ് നിങ്ങൾ ഉണരുന്നത്. ഉണരുമ്പോൾ തന്നെ ആത്മാവ് ശരീരത്തിൽ വന്ന ഉടനെ ആദ്യം നിങ്ങൾ പറയേണ്ട വചനമാണ് ഈ യജമാനനായ റബ്ബിൻ്റെ നാമമാണ് ബിസ്മില്ലാ.
ആത്മാവിന്റെ സുഖലോക സ്വർഗത്തി എഴുതപ്പെട്ട നാമമല്ലേ. ആ നാമത്തിന് ആ ദിക്റിന് അള്ളാഹു വലിയ പവർ കൊടുത്തിട്ടുണ്ട് എന്നാണ്. അതുകൊണ്ടല്ലേ പരിശുദ്ധമായ ഖുർആൻ ശരീഫ് റമദാനിലെ പ്രകാശമായ ഖുർആൻ, ഖുർആനിലെ ഓരോ സൂറത്തുകളും തുടങ്ങുന്നത് ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നുകൊണ്ടല്ലേ. സൂറത്ത് തൗബ ഒഴിച്ച് സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ലല്ലോ, അതിൽ ബിസ്മി ഓതാൻ പാടില്ലല്ലോ. സൂറത്ത് തൗബ ഒഴിച്ച് ബാക്കിയുള്ള സൂറത്തുകളെല്ലാം ബിസ്മി ഓതണമെന്നല്ലേ. ഏതൊരു പ്രവൃത്തി ബിസ്മി കൊണ്ട് നമ്മൾ തുടങ്ങിയാൽ അതിൽ നന്നാഹു വലിയ ബറക്കത്ത് തരുമെന്നാണ്. ബിസ്മി അല്ലാതെ ഏത് പ്രവൃത്തി ഒരുങ്ങിയാലും അതിന് അല്ലാഹു മുറിച്ചു കളയും. നബി മുഹമ്മദ് മുസ്തഫ ബിസ്മില്ലാതെ ഭക്ഷണം കഴിച്ചാൽ അതിൽ ബർക്കത്തില്ല സ്വഹാബ. ബിസ്മില്ലാതെ എഴുന്നേറ്റാൽ അന്നത്തെ ജീവിതത്തിൽ അവന് ബർക്കത്തില്ല സ്വഹാബ. ബിസ്മില്ലാതെ വസ്ത്രം ധരിച്ചാൽ അവൻ അതിൽ ബർക്കത്ത് ലഭിക്കൂല സ്വഹാബ. ബിസ്മില്ലാതെ മുടി ചീകിയാൽ അതിൽ ബർക്കത്തില്ല സ്വഹാബ. ബിസ്മില്ലാതെ കുളിച്ചു കഴിഞ്ഞാൽ അതിൽ ബർക്കത്തില്ല സ്വഹാബ. ബിസ്മില്ലാതെ ചെരുപ്പ് ധരിച്ചാൽ അവന്റെ യാത്രയിൽ ബറക്കത്തില്ല സ്വഹാബ. ബിസ്മില്ലാതെ അവന്റെ വാഹനം അവൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ വാഹനത്തിൽ നിന്ന് ബറക്കത്തില്ല സ്വഹാബ. അള്ളാഹുവിന്റെ ബറക്കത്ത് ആഗ്രഹിക്കുന്നവരാരാ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാര് ഭക്ഷണം പാചകം ചെയ്യുമ്പോ തീ കൊളുത്തുന്ന സമയത്ത് അഴുതും ബിസ്മിയും പറയണമെന്നാണ്. അരി കഴുകുന്ന സമയത്ത് ബിസ്മി പറയണമെന്നാണ്. നിങ്ങൾ ഭക്ഷണം വിളമ്പുമ്പ ബിസ്മി പറയണമെന്നാണ്. നിങ്ങൾ ഭക്ഷണം കഴിക്കുമ്പോ ബിസ്മി ചൊല്ലണമെന്നാണ്. എഴുന്നേൽക്കുമ്പോഴും ബിസ്മി ചൊല്ലുക, കിടക്കുമ്പോഴും ബിസ്മി ചൊല്ലുക. അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്നൊരു വിശ്വാസി അവന്റെ ജീവിതത്തിലെ മുഴുവൻ പ്രവർത്തനങ്ങളും പറഞ്ഞു കഴിഞ്ഞാ ആ പ്രവർത്തനങ്ങളിൽ മുഴുവനും അല്ലാഹു നിങ്ങൾക്ക് ബറക്കത്ത് തരുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയാണ്. അവൻ്റെ ഏത് വിഷയത്തിലും ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം പറയണം. വസ്ത്രം ധരിക്കുമ്പോൾ വലത് കൈകൊണ്ട് ധരിക്കണം. അങ്ങനെ ധരിച്ചിരുന്നു എൻ്റെ റസൂൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയാണ്. അപ്പോൾ നോമ്പുകാരൻ ബിസ്മി ചൊല്ലിയിട്ട് എഴുന്നേൽക്കുമ്പോൾ, ബിസ്മി ചൊല്ലിയിട്ട് വസ്ത്രം ധരിക്കുമ്പോൾ അള്ളാഹു നൽകുന്ന പ്രതിഫലത്രയാ ഇനിയുണ്ട്. അപ്പോൾ കിടപ്പറയിൽ നിന്ന് നമ്മൾ എഴുന്നേറ്റു, മാഷാല്ലാ, എഴുന്നേൽക്കുന്ന ഉടനെ തന്നെ ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ് ഉടനെ നമ്മൾ പറയേണ്ട ദിക്കർ എന്താ? അൽഹംദുലില്ലാഹ് നമ്മൾ പറയണം. ഇപ്പം നമ്മൾ പറയാറുണ്ടോ? അങ്ങനെ പറയാറുണ്ടോ? ഉണ്ടെങ്കിൽ അതങ്ങനെ തന്നെ തുടരുക. ഇതിൽ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നമ്മളിത് പകർന്നു കൊടുക്കുക, നമ്മുടെ കുടുംബത്തെ കൊണ്ടങ്ങനെ പറയിപ്പിക്കുക. അൽഹംദുലില്ലാഹ് ഉടനെ പറയണം. ബെഡിൽ നിന്ന് എഴുന്നേറ്റു ബിസ്മില്ലാഹിർ റഹ്മാൻ റഹീം എന്ന് പറഞ്ഞിട്ട് എഴുന്നേറ്റ ഉടനെ അൽഹംദുലില്ലാഹ് എന്ന് നമ്മൾ പറയണം. കാരണം എന്തെന്നറിയോ? നമ്മുടെ ശരീരത്തേക്ക് അള്ളാഹു ആത്മാവിനെ റൂഹിനെ തിരിച്ചു തന്നിരിക്കുകയാണ് അല്ലേ. നമ്മുടെ ശരീരത്തിൽ നിന്ന് റൂഹ് പോയ സമയമുണ്ടായിരുന്നു, ആ റൂഹിനെ അള്ളാഹു നമുക്ക് തിരിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഉടനെ തന്നെ അൽഹംദുലില്ലാഹ്, ഈ റൂഹിനെ ഈ ആത്മാവിന് അള്ളാഹു തിരിച്ചു തന്നല്ലോ, അതുകൊണ്ട് ആ ഒരു സന്തോഷത്തിന് അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുഷൂർ. ഉണർന്ന ഉടനെ ഒരു വിശ്വാസി ചൊല്ലേണ്ട ദിക്ർ, ഇത് സുന്നത്താണ്. പരിശുദ്ധ റമദാൻ മാസത്തിൽ ഇത് ചൊല്ലിയാൽ ഒരു ഫർള് ചെയ്ത പ്രതിഫലം അള്ളാഹു നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഈ ലൈവിലുള്ള എല്ലാ ആളുകളും ഇൻഷാല്ലാഹ് ഈ ദിക്ർ ചൊല്ലണം. പലരും അങ്ങനെ ചൊല്ലുന്നവരായിരിക്കും അല്ലേ. കാരണം ഇന്നലെയൊക്കെ നമ്മൾ ആ വിഷയം, വുളൂവിനെ കുറിച്ചുള്ള വിഷയം പറഞ്ഞപ്പോൾ ഞാൻ പറയുന്നതിൻ്റെ മുമ്പേ ലൈവിലൂടെ ആളുകൾ ഇങ്ങനെ കമൻ്റ് അടിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, അത് വലിയ സന്തോഷമാണ്. അറിവുകൾ പരസ്പരം പകർന്നു കൊടുക്കണം. അതൊരിക്കലും മൂടി വെക്കാനുള്ളതല്ല. അത് പരസ്പരം ആളുകൾക്ക് എത്രത്തോളം അത് ഷെയർ ചെയ്യാൻ കഴിയും അത്രത്തോളം നമ്മൾ ആ വിഷയം ഷെയർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഉണർന്ന ഉടനെ ഒരാൾ പറയേണ്ട ദിക്ർ, ഒരാൾ ചൊല്ലേണ്ട ദിക്ർ അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനി ബഅദമാ അമാതനി വ ഇലൈഹി നുഷൂർ. എങ്ങനെയാണ് ദിക്ർ? ഇനി അത് ആ ദിക്ർ ആവശ്യമുള്ളവർ ഇൻഷാ അള്ളാ
നമ്മുടെ ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് നമ്പർ ഉണ്ടല്ലോ, ഗ്രൂപ്പിൻ്റെ വാട്സപ്പ് നമ്പർ തന്നെ ഉണ്ട്. ഇൻഷാല്ലാ അതിൽ നിങ്ങൾക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവർ അത് നിങ്ങൾക്ക് അയച്ചു തരും. അൽഹംദുലില്ലാഹ് അല്ലദി അഹ്യാനി ബൈദമാ അമാത്തനി വ ഇലൈഹി നുഷൂർ. നോമ്പുകാരൻ ചൊല്ലേണ്ട ദിക്റാണ് അത്, ഉണർന്ന ഉടനെ. എന്താ അതിൻ്റെ അർത്ഥം? അൽഹംദുലില്ലാഹ് അല്ലാഹുവേ നിനക്കാണ് സർവസ്തുതിയും, നിനക്ക് മാത്രമാണ് സർവസ്തുതിയും. അല്ലദി എങ്ങനത്തെ അല്ലാഹ്? അഹ്യാനി ബൈദമാ അമാത്തനി വ ഇലൈഹി നുഷൂർ. ഞാൻ ഉറങ്ങിയപ്പോൾ എന്നെ മരിപ്പിച്ചു. ഉറക്കെന്നുള്ളത് ചെറിയൊരു മരണമാണ് എന്ന് പറഞ്ഞാൽ ആത്മാവ് മാറി നിൽക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഉറക്കിൽ നിന്ന് വീണ്ടും എനിക്ക് ആത്മാവിനെ തിരിച്ചു തന്നെ, എന്നെ സുബഹിയുടെ മുമ്പ് തന്നെ ആത്മാവിനെ എനിക്ക് തിരിച്ചു തന്നെ, എന്നെ ജീവിതത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവന്ന അല്ലാ അൽഹംദുലില്ലാ നിനക്കാണ് സർവസ്തുതിയും. അപ്പൊ ജീവിതത്തിലേക്ക് എന്നെ തിരിച്ചു കൊണ്ടുവന്ന നിനക്കാണ് സർവസ്തുതിയും അല്ലാ എന്നാണ് അദിക്രിന്റെ അർത്ഥം. എത്ര മധുരമായിരിക്കും അന്നത്തെ ഒരു ദിവസം പ്രിയപ്പെട്ടവർ, അല്ലേ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എത്ര ദിവസം, എത്ര ഒരു സന്തോഷമായിരിക്കും അന്നത്തെ ഒരു ദിവസം. നമ്മൾക്ക് പലർക്കും ഇത് അറിയൂല, നമ്മൾ പലരും ആ ദിക്ര ചൊല്ലൂല, അറിഞ്ഞാലും ചൊല്ലൂല.